ഒരിക്കലും ഒരിക്കലും ഈ ഒരു സാധനം വാങ്ങരുത്. സാംസങ് കാർ എനിക്കറിയത്തില്ല എന്ത് തേങ്ങയാണ് ഉണ്ടാക്കുന്ന അറിയത്തില്ല. വേറൊരു സംഭവം കേട്ടോ, ഇതെല്ലാം എന്തൊക്കെയോ പറയാൻ പറ്റുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സങ്കടമുണ്ട്. കാരണം ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിക്ക് വ്ളോഗ്സ്. മറ്റേ എന്തുണ്ട് വിശേഷം? നിങ്ങൾ തമ്പ്നെയിലും ടൈറ്റിലും കണ്ടതുപോലെ യാ, നമ്മൾ ഇന്ന് ഇവനെക്കുറിച്ച് സംസാരിക്കുവാണ്. സാംസങ് S21 Ultra. നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നതായിരുന്നു ഇതിനെക്കുറിച്ച് റിവ്യൂ വേണം ചേട്ടാ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ദി ഹാർഡ് ട്രൂത്ത് എന്ന് പറഞ്ഞ ഗായ്സ്, ഒരിക്കലും ഒരിക്കലും ഈ ഒരു സാധനം വാങ്ങരുത്. സാംസങ് കാർ എനിക്കറിയത്തില്ല എന്ത് തേങ്ങയാണ് ഉണ്ടാക്കുന്ന അറിയത്തില്ല. പക്ഷേ നല്ല ഫ്ലാഗ്ഷിപ്പ് പ്രീമിയം മൊബൈലാണ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗായ്സ് നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. ഞാനേ പെട്ടിരിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. അടിപൊളി ലുക്കാണ്, അടിപൊളി സ്റ്റൈലാണ്. 5 ക്യാമറയുണ്ട്, 100 MP ക്യാമറയുണ്ട്. നിങ്ങൾക്ക് 3 വരെ സൂം ചെയ്യാൻ പറ്റും. ഓ ബൈ ദ വേ, അത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം കേട്ടോ, ഇത് എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്ന അറിയത്തില്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് 100x സൂമൊക്കെ ഉണ്ട്. പിന്നെ 5000 mAh ബാറ്ററി. ഞാൻ എടുത്ത വേരിയൻ്റ് എന്ന് പറയുമ്പോൾ 16 GB റാമും 512 GB റോമും ആണ്. ഇത് എടുത്തപ്പോഴത്തേക്ക് എത്ര, 117,000 അല്ലേ, 117,000 രൂപ കണ്ടായിട്ടുണ്ട്. ഡയറക്ട്ലി ഫ്രം സാംസങ് ഷോപ്പിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഇനി ഇത് കിട്ടത്തുള്ളൂ. ഇപ്പം കറൻ്റ് 16 GB വേരിയൻ്റ് കിട്ടത്തുള്ളൂ. ആൻഡ് ദ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗായ്സ് പ്രീമിയം ലുക്ക്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രോസ്റ്റഡ് ഗ്ലാസ്സും ഫ്രണ്ടിലും ഗ്ലാസ്, ഫ്രണ്ടിൽ ഗ്ലാസ്, ബാക്കിൽ ഫ്രോസ്റ്റഡ് ഗ്ലാസ്. ഫിംഗർ പ്രിൻ്റ് തീരെ വരത്തില്ല. സാംസങ് ഇതിങ്ങനെ തൊടുമ്പോൾ ഇത് റബ്ബറൈസ്ഡ് ഫീലിംഗ് ഉണ്ട്, പക്ഷേ റബ്ബറല്ല, പക്ഷേ സ്റ്റിൽ ഗുഡ്. പിന്നെ സോളിഡ് മെറ്റൽ ഈ ഒരു ഫ്രെയിമും, ഒറ്റ ഫ്രെയിമിൽ തന്നെയാണ്. എന്താണ് പറയുക, യൂണിഫൈഡ് അല്ലേ, ആ യൂണിഫൈഡ് ഒരു ഫ്രെയിം പോലത്തെ സാധനം. പിന്നെ ക്യാമറ നിങ്ങൾ കാണുന്നില്ല, ഒരു രക്ഷയില്ലാത്ത ക്യാമറ ഉണ്ട്. അത് കൈ പിടിച്ച് തന്നെ ഒരു കിഡ്ഡിൽ ലുക്കാണ്. ആൻഡ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മൊബൈൽ ആസ് ഫാർ ആസ് ഐ നോ. 6.8 or 6.2 സംതിങ് ലൈക്ക് ദാറ്റ്, അത്രയും കൊണ്ട്. പക്ഷേ ഗായ്സ് ശരിക്കും പറഞ്ഞ സങ്കടമുണ്ട്. കാര്യം സാംസങ് മൊബൈൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് അവർ എടുത്ത് മാറ്റി. എനിവേസ് ഗായ്സ്, ഇത്രയും സങ്കടത്തിലിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരു ചെറിയൊരു പരസ്യം സ്കിപ്പ് ചെയ്യണ്ട, സ്കിപ്പ് ചെയ്യാം, ചെറിയൊരു പരസ്യം കണ്ടിട്ട് ഓക്കെ. മറ്റേ നമ്മൾ വീട്ടിലോട്ട് പോകുന്നുണ്ടോ, നമുക്ക് വീട്ടിൽ നിന്നോട് എങ്ങനെ കാശ് ഉണ്ടാക്കാം വൈ ഹാവിംഗ് ഫൺ ഓൺലൈൻ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഞാൻ പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സുണ്ട് റെഗുലർ കളിക്കുന്നത് കിഡിലൻ പ്ലാറ്റ്ഫോമാണ്. ഇന്ന് നമ്മൾ കാശ് ഉണ്ടാക്കാൻ പോകണം ബൈ പ്ലേയിങ് 40 Jokers ടാക്സ് ഓൺ എ കിഡിലൻ പ്ലാറ്റ്ഫോം ഫോർ Bet.com. ഒരു കാര്യം പറയാൻ വേണ്ടി, കിഡിലൻ ഇന്റർഫേസ് നമുക്ക് ഫസ്റ്റ് സ്പിൻ ഒന്ന് കറക്കി നോക്കട്ടെ, എത്രയാണ്, 650 rupees ആണ് കിട്ടിയത്. ഒന്നുകൂടി ഒന്ന് കറക്കി നോക്കട്ടെ, ആദ്യം നോക്കാം, 1100 കിട്ടിയത്. വൗ, ഐ ലവ് ദിസ് ഗെയിം. ഒന്നുകൂടി ഒന്ന് കറക്കി നോക്കട്ടെ, 30 rupees കിട്ടി, അടിപൊളി. നമുക്ക് കുറച്ചുകൂടി ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം, എവിടം വരെ പോകും നോക്കാം. എന്റെ പോലെ ബിഗ് വിൻ ആണ് അടിച്ചിരിക്കുന്നത്, ബിഗ് വിൻ. അയ്യോ, ഇതാ പോകുന്ന പോക്ക് കണ്ട, അടിപൊളി. നമ്മൾ കാശ് ശരിക്കും വാരിക്കൂട്ടി, എത്ര രൂപ കിട്ടി നോക്കട്ടെ, 6560 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ കണ്ടല്ലോ നമ്മൾ വെറും 20 സെക്കൻഡിൽ എത്ര കാശ് ഉണ്ടാക്കി. ഞാൻ പ്രിറ്റി ഷുവർ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. ഗായ്സ്, വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, മേക്ക് എ ഡെപ്പോസിറ്റ് ആൻഡ് സ്റ്റാർട്ട് ഏർണിംഗ് ഓൺ ഫോർ ആ ബെറ്റ്. അച്ഛൻ അപ്പോൾ പറഞ്ഞ പോലെ ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് എ വെൽക്കം ബോണസ് ടു യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാ, വിൻ ബിഗ് മണി ജസ്റ്റ് ലൈക്ക് മീ ഓൺ ഫോർ ആ Bet.com. ഇന്ത്യൻസ് പ്ലേയർ, ഗുഡ് ലക്ക് ഗായ്സ്. അങ്ങനെ ഗായ്സ് പരസ്യം കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം, ഒരുപാട് ഹാപ്പിയാണ്. സ്കിപ്പ് ചെയ്തവർക്കാണെങ്കിലും സ്കിപ്പ് ചെയ്യാത്തവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്തെങ്കിലുമൊക്കെ ആവും ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ, ഇതൊക്കെ തന്നെ വലിയൊരു കാര്യമാണ്. താങ്ക് യു സോ മച്ച് ഗായ്സ്. ഒന്നാമത്തെ കാര്യം ഗായ്സ്, ഈ മാർക്കറ്റിൽ ഇത്രയും അധികം മൊബൈൽസ്, ഇത്രയും അധികം ഓപ്ഷൻസ് ഉള്ള സമയത്ത് സാംസങ് ഇന്ന് ഈ ഒരു സംഭവം ഞാൻ തീരെ പ്രതീക്ഷയില്ല. ഇത് എൻ്റെ മാത്രം ഒരു കണ്ടെത്തലാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ സ്റ്റിൽ ഓൺ ആസ് എ യൂസർ എന്ന നിലയിൽ എനിക്കിത് അഡ്രസ്സ് ചെയ്തേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ ഇവർ പറയുന്നില്ല 5000 mAh ബാറ്ററി, 5000 mAh ബാറ്ററി. പക്ഷേ ഈ 5000 ഗായ്സ് അത്രയും ഒരു ഫുൾ ഡേ ബാക്കപ്പ് എനിക്ക് കിട്ടുന്നില്ല, എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഡ്രെയിൻ ആയി പോകുന്നുണ്ട്. പിന്നെ ചാർജർ, ഇതിൻ്റെ കൂടെ ചാർജ് എന്ന സാധനം വരത്തില്ല. നമ്മൾ എത്ര കണ്ട, എത്രടാ, 1500 1300 25 വാട്ട്സിൻ്റെ ചാർജർ. പക്ഷേ അത് ഗുണമുണ്ട്, അവർ ഫാസ്റ്റ് ചാർജിങ് മാറ്റിയിട്ട് അത് 25 വാട്ട്സിൻ്റെ സാധനം ഇവിടെ ഉണ്ട്, ഇവിടെ കണ്ടുണ്ട്. ആ അതേ കിടക്കണം, ഇതാണ് സാധനം, 25 വാട്ട്സിൻ്റെ ചാർജർ. പക്ഷേ 1300 രൂപ കണ്ടുണ്ട്, എഗെയിൻ ഒരാഴ്ച വെയിറ്റ് ചെയ്ത്. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് എന്നാണ് കാണിക്കുന്നത്. അതായത് 1.5 മണിക്കൂറിൽ 50% ചാർജ്, 1 മണിക്കൂറിൽ ഫുൾ ചാർജ്. പക്ഷേ അപ്പാരൻ്റ്ലി ഈ 5000 mAh പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആയി പോകും. വാങ്ങാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയാണ്, അപാര ക്യാമറയാണ്. ഹാൻഡ്സ് ഡൗൺ നമ്മുടെ ഐഫോണിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കിടിലൻ സാധനമാണ്.
പക്ഷേ ഒരു ചെറിയൊരു ചെറിയല്ല ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കാര്യം ഗായ്സ്, ഞാൻ ചിന്തിക്കുന്ന കാര്യം, എന്തിനാണ് ഈ 5 ക്യാമറ? ഒറ്റ ക്യാമറയിൽ തന്നെ കൊടുക്കാൻ പറ്റത്തില്ല, ഫീച്ചേഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഈ 100 മെഗാപിക്സൽ 100 സൂമിൻ്റെ ക്യാമറയൊക്കെ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും യൂസ് ചെയ്യുക, അഥവാ യൂസ് ചെയ്താൽ തന്നെ ഭയങ്കര സ്ലറിഷ് ആയിട്ടുള്ള ഒരു 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 ഇമേജ് ആയിരിക്കും. പിന്നെ ഒരു സുഖം 100 സൂം മാക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം. വേറൊരു കാര്യമുണ്ട്, ഈ ഒരു 100 സൂമൊക്കെ ഈ ചെറിയ മൊബൈലിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് അവരെ സമ്മതിക്കണം. പക്ഷെ നമുക്ക് യൂസ് ഇല്ല, ഒരു കാര്യം പറയാമല്ലോ. പിന്നെ ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ കൂടെ കുറച്ചൊരു കാശ് പിടുങ്ങാന്നുള്ളത് വേറെ ഒരു ഗുണവും എനിക്ക് കാണുന്നില്ല. പിന്നെ ഐ എം സോറി സാംസങ്, ഐ ഹാവ് ടു സേ ദിസ്, ഐ എം കൺസ്യൂമർ, എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ കൂടെ ചാർജർ വരുന്നില്ല. ദെൻ അഗെയിൻ അവർ ആദ്യമേ ആപ്പിളിനെ കളിയാക്കി, കുറേ കളിയാക്കൽ നീ തന്നെ കണ്ടിട്ടില്ലേ. Yes, it comes with a charger എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ അവർ നിർത്തി. അതാണ് അതാണ് ഇത്. പിന്നെ അത് ഇതിൻ്റെ മറ്റേ ഇയർഫോണ് ആൻഡ് എല്ലാം കഴിഞ്ഞ സാംസങ് മൊബൈൽസിലെ ഫ്ലാഗ്ഷിപ്പ് മൊബൈൽസ് ഒക്കെ ഇറക്കി പറഞ്ഞിട്ട് ആൻഡ് യെസ് വി ഡു ഹാവ് എ ലവ്ലി ഇയർഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് AKG എവിടെ പോയി? അതും പോയി, അതും പോട്ടെ. ആൻഡ് യെസ് വി ഹാവ് ഓപ്ഷൻ ടു എക്സ്പാൻഡ് ദ മെമ്മറി എന്ന് പറഞ്ഞിട്ട് എവിടെ തേങ്ങ? ഇതിൻ്റെ അതൊന്നും ആ ഓപ്ഷൻ എടുത്ത് മാറ്റി. 512 പറഞ്ഞാൽ 512, അതിൻ്റെ മേലോട്ട് പോകാൻ പറ്റത്തില്ല. സോ എന്ത് ചെയ്യണം, നിലത്തെറിഞ്ഞ് പൊട്ടിച്ചാലും പക്ഷേ 1,00,000 രൂപ. വേറൊരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ, എന്തൊക്കെയോ പറയാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറ ഉണ്ടല്ലോ, വ്ളോഗേഴ്സിന് തീരെ യൂസില്ല. നല്ല ക്വാളിറ്റി സാധനമാണ്, പക്ഷേ 5 മിനിറ്റിന് കൂടുതൽ നിങ്ങൾക്ക് ഈ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പഴുത്ത് തുടുത്ത് വരും, ഉമ്മാരി ചൂടാണ്, ഭയങ്കര ചൂട്. ക്യാമറ ഓൺ ചെയ്ത് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് പഴുത്ത് വരും. വേറെ സംഭവം വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ അങ്ങ് ഓഫായി പോകും. പിന്നെ 5 മിനിറ്റ്, പിന്നെ 5 or 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സാധനം ഓണാകത്തുള്ളൂ. എന്ത് തേങ്ങയാടാ ഇത് അല്ലേ? സീരിയസ്ലി പറയാമെന്ന്, എന്ത് കോപ്പിനാണോ ഞാനിത് വാങ്ങിച്ചത്? ഗൈസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം, നിങ്ങൾ ഈ മൊബൈലിനെ കുറിച്ച് ഇങ്ങനത്തെ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഫേവററ്റ് മൊബൈലാണോ? നിങ്ങളിത് പ്ലാൻ ചെയ്യുന്നുണ്ടോ ഈ സാധനം വാങ്ങാൻ വേണ്ടി? ഗൈസ് എടുക്കരുത്, എടുക്കരുത്, ഓക്കെ. കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ യൂസിനൊക്കെ ആണെങ്കിലുണ്ടല്ലോ, അപ്പോൾ ഒരു സീനുമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്താ കിടന്ന് കുലുങ്ങുന്നുണ്ടല്ലോ ഇതിനകത്ത്. ഓക്കെ ക്യാമറ, മറ്റേ ക്യാമറ മറ്റേ ഗിംബലില്ലേ, അതാ കിടന്ന് ഞാൻ മണിയടിക്കുന്നു ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല, പക്ഷെ നിങ്ങൾ ക്യാമറ ഒരു 5 മിനിറ്റിന് മേളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധനം ഷട്ട് ഡൗൺ ആവും. മനസ്സിലായോ? 5 മിനിറ്റ് മേളിൽ ഉപയോഗിക്കരുത്, ഓക്കെ, നോട്ട് ദി പോയിന്റ്. അപ്പോൾ നമുക്ക് ഇത് ആദ്യമേ ടെമ്പറേച്ചർ അങ്ങ് നോക്കാം. 34.6 അല്ലേ, 34.4 34.6 ആ റേഞ്ചിൽ, 35 പറഞ്ഞോ. വേറൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്തൊരു മരം നിൽക്കുന്ന ഓർത്തോ, മരയുടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, കാരണം അത്ര ദൂരത്തേക്കുമാണ്, ഓക്കെ. അത് നിങ്ങൾ ഈ 100x സൂം ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണത്തില്ല, എന്നാലും ഭയങ്കര ബ്ലർഡ് ആയിട്ട് കാണാൻ പറ്റും. സ്നാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇല പോലെ ഞങ്ങൾക്ക് സാധനം കിട്ടും. പക്ഷേ നിങ്ങളിപ്പോൾ 3 സൂം ചെയ്യുകയാണെങ്കിൽ ആ 3 കറക്റ്റായിട്ട് കിട്ടും, എന്ന് വെച്ചാൽ കിട്ടത്തില്ല. സ്നാപ്പ് അടിച്ച് ഒരു കുറച്ച് റെൻഡറൊക്കെ ചെയ്ഞ്ഞ് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്തൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. സാറേ സംഗതി കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇന്നലെ രാത്രി ഞാൻ എടുത്ത 3 ഷോട്ട് ഒന്ന് കണ്ടിട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രൈപോഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഡയറക്ടേഴ്സ് വ്യൂ എന്നൊരു സാധനമുണ്ട്. പക്ഷേ എല്ലാ ക്യാമറയും ഒറ്റ ഇതിൽ ഫ്രെയിമിൽ അറിയാൻ പറ്റും, കണ്ടോ. എല്ലാ ക്യാമറയും കൂടി ഇപ്പോൾ ഒറ്റ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ റിയാക്ഷൻ അറിയാൻ പറ്റും. ഇപ്പം വേണ്ട, നമുക്ക് ഡയറക്ടേഴ്സ് വ്യൂ വരേണ്ട, നോർമൽ ഫോട്ടോസ് തന്നെ എടുത്ത് നോക്കാം. ഇതിപ്പോൾ ഫോട്ടോ കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം, ഇപ്പോൾ ക്യാമറ കറക്റ്റായിട്ട് ഓൺ ചെയ്യട്ടെ. ഞാനിന്ന് സൂമൊക്കെ ഒന്ന് കാണിച്ചു. മറ്റേ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഞാനിപ്പോൾ ഇത് സാധനം റെക്കോർഡ് ചെയ്തിട്ടിരിക്കുകയാണ്, കണ്ടോ. നമ്മുടെ ഫാനൊക്കെ കിടന്ന് കറങ്ങുന്നത് കണ്ട എൻ്റെ മോനെ വിഷയം. പക്ഷേ ഇത് എന്താ പറയുക, ഇപ്പോൾ 20 സെക്കൻഡ്സ് ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഫുട്ടേജ് ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കാണിച്ചു തരാം കേട്ടോ, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. പക്ഷേ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആണ്. പക്ഷേ വേറൊരു കാര്യം എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാമറ ഒന്നാമത്തെ കാര്യം ബ്ലാക്കാണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ല, പെട്ടെന്ന് നിങ്ങൾ സൂര്യൻ വെളിച്ചത്തൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചൂട് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇത്രയും നാളും ഞാൻ ക്യാമറ ഇപ്പം ഞാൻ ഇവൻ ജെയിംസ് തന്നെ ജെയിംസ് ഒരു സ്നാപ്പ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് പഴുത്തിരിക്കും. അപ്പോൾ ഞാൻ ഓർത്തുന്നത് ഈ ബ്ലാക്കിൻ്റെ ഇത് കാണണം, ചൂടെല്ലാം കൂടി അബ്സോർബ് ചെയ്തിട്ട് ഹോം ടൂറിൻ്റെ വീഡിയോ അകത്ത് ആ ഫോട്ടോസൊക്കെ എടുത്തതൊക്കെ ഇതാണ് സംഭവം. അപ്പം ഇവൻ തരുമ്പോഴത്തേക്ക് സാധനം പഴുത്തിരിക്കും. അപ്പം ഇവൻ ഇങ്ങനെ കടന്ന് മുട്ടിക്കും, ഇങ്ങനെ അടുത്ത് നൈസായിട്ടൊന്ന് മുട്ടിക്കും
ആ അത് തന്നെ. അപ്പൊ നമ്മള് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് നിന്നതിന്റെ കാര്യം ചൂട് പെട്ടെന്ന് ഇങ്ങനെ അടിച്ചിട്ട്, പക്ഷെ അതല്ല. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ക്യാമറ മോഡിന്റെ അത് ഇപ്പം ഒരു ഒരു തെങ്ങിരിപ്പോ ഉണ്ട്, നല്ല ദൂരയിലാണ് തെങ്ങിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ സൂം ചെയ്യുവാണെങ്കിൽ ഇതേതാണ് തെങ്ങ് കണ്ട, ഒരു തേങ്ങ പോട്ടെ 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 പോട്ടെ, ഇതാണ് കറക്റ്റ് 100x സൂം. അത് വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം. പക്ഷേ ശരിക്കും ഒരു സ്ലറിഷ് ആയിട്ടുള്ളത് വെച്ചാൽ ഈ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെയാണ് സൂം ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്നാപ്പ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ, പക്ഷേ ട്രൈപോഡിൽ ഈ കാര്യങ്ങൾ നടക്കത്തില്ല കേട്ടോ, ചെറിയൊരു അനക്കം മതി ഡിസ്റ്റർബ് ആവും. ഫോട്ടോ നമ്മളെടുത്ത് കണ്ടോ ഈ ഒരു ഇതൊക്കെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വല്ല കാര്യമുണ്ടോ? ഞാൻ ക്യാമറ ഓൺ ചെയ്ത് കൂടിപ്പോയി എത്ര 2 മിനിറ്റ് അല്ലേ. ആൻഡ് ആ ലിറ്ററലി ഈ സാധനം നല്ല ചൂടാണ്, പഴുത്തിരിക്കുകയാണ്. ഇത് കണ്ടോ മെറ്റൽ പീസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ നോക്കിയാണേ, ഏ ടെമ്പറേച്ചർ നോക്കിക്കോ, 41°C. ദേ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, 40. മെറ്റൽ പീസ് വേണ്ട കൂടുതൽ, എവിടെയാണ് ടെമ്പറേച്ചർ? ഇതെന്ത് കൂപ്പിൽ ചൂടാടാ? സോ മച്ച പറഞ്ഞതേ, നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് ബ്രോ എങ്ങനെയുണ്ട് പുതിയ ഫോൺ എന്ന് ചോദിക്കുന്നത്. ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ തൽക്കാലം ഇതെനിക്ക് അറിയത്തില്ല, റിട്ടേൺ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇതൊരു കോമൺ S21 ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ കുറേ കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്, കുറേ പേരുടെ ചാനലിൽ തന്നെ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഹീറ്റിംഗ് ഇഷ്യൂസ് ഭയങ്കരമാണ്. പക്ഷേ ആസ് എ നോർമൽ യൂസർ നിങ്ങളൊരു 1 മിനിറ്റ് 2 മിനിറ്റ് ജസ്റ്റ് ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ ഓക്കെ. പക്ഷേ നമ്മളൊരു വ്ലോഗറാണ്, ഓൺ ദ സ്പോട്ടിൽ ചിലപ്പോൾ നമുക്ക് ഈ മൊബൈൽ വെച്ചിട്ട് കച്ച നല്ല ക്വാളിറ്റിയാണ്, അപാര ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പക്ഷേ ആ ഒരു സംഭവം നിങ്ങളൊരു 5 മിനിറ്റൊക്കെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇതേപോലെ പഴുത്ത് ഷട്ട് ഡൗൺ ആയി പോകും. അങ്ങനെയാണ് ഈ 1,10,000 മൊബൈല് വേറെ മൊബൈലിൽ നിന്നൊന്നും ഈ ഒരു കോപ്പ് കാണുന്നില്ലല്ലോ ഷട്ട് ഡൗൺ ചെയ്യുന്നത്. ആൻഡ് വൈ സാംസങ് ഇങ്ങനെ ഒരു സംഭവം? ഡെഫിനറ്റ്ലി ഇതൊരു റിട്ടേൺ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാനത് നോക്കും. പിന്നെ ഈ കൊറോണ കാലത്ത് കൂടി വലിയൊരു സംഭവമാണ്, എന്താണ് റിട്ടേൺ എടുക്കുന്നതും ഡിലേ ആണ്. കാരണം ഈ സാധനം വന്നത് തന്നെ എനിക്ക് 1.5 ആഴ്ച ഡിലേ അടിച്ചിട്ടാണ് വന്നത്. പക്ഷേ എന്താ പറയുക, പാരൻ്റ്ലി വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ജെയിംസിൻ്റെ കടയിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഐ വിൽ ജസ്റ്റ് ഇളിക്കുന്നുണ്ട, ഇത് നിന്നെ കൊണ്ട് തീറ്റിച്ച് തരാം ഉള്ള കാര്യം പറഞ്ഞേക്കാം. പക്ഷേ എന്തോ ഭാഗ്യത്തിൽ എനിക്ക് 5G കിട്ടിയില്ല. ഇവനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനവും ഒരു ഐഫോൺ ഒരൊറ്റ അടി വെച്ചതല്ലേ. ഐപോഡ് എയർപോഡ് ആപ്പിളിൻ്റെ എയർപോഡ് എന്നാൽ ശരി, ബ്രാൻഡഡ് സാധനം തന്നെ ഉണ്ടാക്കാമെന്ന് വരില്ല. എയർപോഡ് വാങ്ങിച്ച് ഞാൻ യൂസ് ചെയ്ത് അത് ദേ സർവീസ് സെൻ്ററിൽ കിടക്കുന്നു. ഒരെണ്ണത്തിന് ചാർജ് നിൽക്കും, ഒരെണ്ണത്തിന് ചാർജ് നിൽക്കത്തില്ല. ഇതാണ് അവസ്ഥ. വലിയ നഷ്ടം വന്നൊരു വ്ലോഗാണ്. പക്ഷേ സോഫാർ എനിക്കിതുവരെ ഷട്ട് ഡൗൺ ആയിട്ടില്ല. പക്ഷേ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ആവുന്നതിൻ്റെ ഒരു കിംവദന്തി ഞാൻ കേട്ടു. അതും എനിക്ക് എല്ലാ ഫോണിലും ഓവർ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, ഈവൻ മറ്റേ നമ്മുടെ 1+ തന്നെയാണല്ലോ ഒരുപാട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ടെമ്പറേച്ചർ ഫോൺ ടെമ്പറേച്ചർ ഡിറ്റക്റ്റഡോ ഹൈ ടെമ്പറേച്ചർ ഡിറ്റക്റ്റഡോ എന്ന് പറഞ്ഞിട്ട് വാർണിംഗ് എഴുതി കാണിച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതും അതേ അവസ്ഥ തന്നെ. സോ 5000 mAh ബാറ്ററി വെച്ചിട്ട് ഒരു കാര്യമില്ല, ചാർജർ ഇല്ല, ഹെഡ്ഫോൺ കുത്തത്തില്ല, എക്സ്പാൻഡബിൾ മെമ്മറി സ്ലോട്ട് ഇല്ല, പിന്നെ ക്യാമറ കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല. പിന്നെ പറയാം നമുക്കൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ കയ്യിൽ യൂസ് ചെയ്യുന്നത് ഇതിനേക്കാൾ നല്ലത് ഐഫോൺ ആണെന്ന് തോന്നുന്നുണ്ട്. എടാ ചേഞ്ച് ചെയ്ത് മാറ്റിയിട്ട് ഐഫോൺ എടുത്തോ ആണല്ലേ. സോ ഗൈസ് കമൻറ്റ് ഡൗൺ യുവർ സജഷൻസ്. ആൻഡ് ആസ് ഫാർ ആസ് ഐ നോ ഏറ്റവും നല്ല കിടിലം സാധനം എന്ന് പറഞ്ഞാൽ വിവോ ആണെന്ന് തോന്നുന്നു. ബിക്കോസ് അതിനകത്ത് ക്യാമറ ക്വാളിറ്റി അന്യായമാണ്, അത്രയും പ്രൈസ് റേഞ്ച് ഇല്ല. പിന്നെ റോഗ് ഫോണുണ്ട്, 80,000% റോഗ് ഫോൺ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ക്യാമറ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഗെയിമിംഗ് നല്ല സ്പെക്കുണ്ട്, 18 GB റാം ഒക്കെ വെച്ചിട്ട്. സോ അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സാംസങ്ങിലൂടെ തന്നെ പിന്നെയും പിന്നെ പോകുന്നു എന്ന് ഞാൻ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ലവ് യു ഓൾ, വൺ ലൈഫ് വൺ ഷോട്ട്. ഓ ബൈ ദ വേ ഗൈസ്, നാളെ ഒരു കോഡ് റെഡ് വീഡിയോ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. കോഡ് റെഡ്, കോഡ് റെഡ്. ബൈ ഗൈസ്.
മറ്റവരെ പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുന്ന അബൌട്ട് forabet.com എല്ലാം പ്ലാറ്റ്ഫോമാണ് ടു മേക്ക് മണി. ഇന്ന് തന്നെ നമ്മൾ കുറെ വിൻ ചെയ്തിട്ടുണ്ട്. ആ വിൻ ചെയ്ത കാശെല്ലാം നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ട് വൈൽ റെക്കോർഡിംഗ് ദിസ് വീഡിയോ. നമ്മുടെ വെൽക്കം ബോണസ് ഓൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ് കിട്ടാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. മേക്ക് ദ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് വിൻ ബിഗ് ഓൺ forabet.com where Indians play here, guys. Good luck.